കിസാൻ റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും വിത്തറിവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അങ്ങനെ വിത്തറിവ് ഇങ്ങനെ യാത്ര തുടരുകയാണ്. കേരളത്തിലുടനീളമുള്ള മികച്ച കർഷകരുടെ വിത്തറിവുകളാണ് ഈ ഒരു പരിപാടിയിലൂടെ ശ്രോതാക്കളുടെ കാതോരം കിസാൻ റേഡിയോ എത്തിക്കുന്നത്. ഇന്ന് വിത്തറിവുമായി നമുക്കൊപ്പം ചേരുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വെർട്ടിക്കൽ ഫാമിംഗ് നടത്തി വരുന്ന വയനാട് ജില്ലയിലെ പുൽപ്പള്ളി സ്വദേശിയായ വർഗീസ് പുൽപ്പള്ളിയാണ്. വ്യത്യസ്തമായ രീതിയിലാണ് അദ്ദേഹത്തിന്റെ എല്ലാ കൃഷികളും. ചുരുങ്ങിയ സ്ഥലത്ത് ഒരുപാട് വിളവുണ്ടാക്കാനായി അദ്ദേഹം സ്വീകരിച്ച വെർട്ടിക്കൽ കൃഷി രീതി ഇന്ന് കേരളത്തിലുടനീളം പ്രചാരം നേടിക്കഴിഞ്ഞു. പലരും ചെയ്തു തുടങ്ങി. ഇന്ന് ഒരുപാട് പേർക്ക് അദ്ദേഹത്തിന്റെ അറിവുകൾ പങ്കുവെച്ചുകൊണ്ടും ഇരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വിത്തറിവ് വർഗീസ് ഏട്ടന്റെ കൃഷിയിടത്തിലെത്തുന്നത്. എങ്ങനെയാണ് കപ്പ തണ്ട് സൂക്ഷിച്ചു വെക്കേണ്ടത്, എപ്പോ കപ്പ കൃഷി ചെയ്യണം, തണ്ടുകൾ മുറിച്ചെടുക്കുമ്പോൾ നാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതേക്കുറിച്ചൊക്കെയാണ് വിത്തറിവിലൂടെ വർഗീസ് പുൽപ്പള്ളി തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നത്. പോകാം വിത്തറിവിലേക്ക്. കിസാൻ റേഡിയോയിലെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം പറയുന്നു. എൻ്റെ പേര് വർഗീസ് എന്നാണ്. വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണ് താമസിക്കുന്നത്. ഞാൻ മുൻപ് ഒരു റേഡിയോ മെക്കാനിക് ആയിരുന്നു. അതുകൊണ്ട് തന്നെ റേഡിയോ എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി വളരെ വലുത് തന്നെയാണ്. ഞാൻ വെർട്ടിക്കൽ കൃഷിക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് വരുന്ന ഒരു കർഷകനാണ്. വിത്തറിവിൽ ഞാൻ അല്പസമയം ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് മരച്ചീനിയുടെ ഇല്ലെങ്കിൽ കപ്പയുടെ നടീൽ വസ്തുവായ കപ്പത്തണ്ട് എങ്ങനെയാണ് നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കുക എന്നതിനെ കുറിച്ചാണ്. കപ്പ നടുന്നതിന് തണ്ട് നാം തിരഞ്ഞെടുക്കുമ്പോൾ മൂപ്പെത്തിയ കപ്പയുടെ തണ്ടാണ് തിരഞ്ഞെടുക്കേണ്ടത്. മറ്റൊന്ന്, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതിന് നല്ല കരുത്തുള്ളതായിരിക്കണം. ഒരു പക്ഷേ ഒരു ചുവട്ടിൽ രണ്ട് തണ്ടുണ്ടാകും, അതിലൊന്ന് സൂക്ഷിച്ചതായിരിക്കും. എന്നാൽ കരുത്തുള്ള തണ്ട് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുക. ആ തണ്ട് വെയിൽ കൊണ്ട് പൊള്ളലേറ്റത് ആയിരിക്കരുത്. കേടുപാട് പറ്റാത്ത തണ്ടാണ് നമുക്ക് വേണ്ടത്. മുട്ടുകൾ തമ്മിൽ കൂടുതൽ അടുപ്പമുള്ളതാണ് കുറച്ചുകൂടി കിഴങ്ങുണ്ടാകാനായിട്ടൊക്കെ നല്ലത്. അതുകൊണ്ട് മുട്ട് അടുപ്പമുള്ള തണ്ട് തിരഞ്ഞ് എടുക്കുക. അങ്ങനെ വെട്ടിയെടുത്ത കപ്പയുടെ തണ്ടുകൾ നിലത്ത് കുത്തിച്ചാരി വയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നേരെ മറിച്ച് നമ്മളത് ഒരു തട്ടുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെയിലേൽക്കാത്ത രീതിയിൽ കിടത്തി വയ്ക്കുന്നതാണ് ഏറെ നല്ലത്. കപ്പ നടുന്ന സമയമാകുമ്പോൾ കപ്പക്കൂടം കൂട്ടിക്കഴിഞ്ഞാൽ അന്ന് തന്നെ കപ്പയുടെ തണ്ട് നടേണ്ടതാണ്. കപ്പത്തണ്ടിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും കുറച്ച് ഒഴിവാക്കി മുട്ടടുപ്പമുള്ള ഭാഗത്ത് നിന്ന് ഏകദേശം ഒരു 8 ഇഞ്ച് നീളത്തിലാണ് നടീൽ വസ്തു നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. പുതിയ കൃഷിരീതി അനുസരിച്ച് ആക്സിൽ ബ്ലേഡ് കൊണ്ട് മുറിച്ചെടുത്താൽ ഏറ്റവും കൂടുതൽ കിഴങ്ങൾ ഉണ്ടാകാറുണ്ട്. പഴമക്കാർ ചെയ്തുകൊണ്ടിരുന്നത് കത്തി കൊണ്ടാണ് അത് വെട്ടിയെടുത്തിരുന്നത്. എന്നാൽ ആധുനിക കൃഷിയിലേക്ക് വരുമ്പോൾ ആക്സിൽ ബ്ലേഡ് കൊണ്ടത് വട്ടം മുറിച്ച് കഴിഞ്ഞാൽ ഒത്തിരി കിഴങ്ങുകൾ അതിൽ ഉണ്ടാകുന്നതായിട്ട് എൻ്റെ അനുഭവത്തിൽ ഉറപ്പിച്ച് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഈ രീതിയിൽ ഒരു കപ്പ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് കിട്ടും എന്നതിന് സംശയമില്ല. എന്തായാലും കിസാൻ റേഡിയോയിലൂടെ ഈ അറിവുകൾ പങ്കുവയ്ക്കുവാനും പുതിയ കൃഷി രീതിയിലൂടെ ഒത്തിരി നേട്ടങ്ങൾ കൈവരിക്കുവാനും സാധിക്കട്ടെ എന്നാണ് ആശംസിക്കാനായിട്ട് ഉള്ളത്. കാരണം കൃഷിയുടെ അറിവ് ഒരിക്കലും തീരുന്നില്ല. അത് പുതിയ പുതിയ അറിവിലേക്ക് പുതിയ പുതിയ മെത്തേഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം, ഒന്ന് ശക്തമായ കാലവർഷം, മറ്റൊന്ന് കാലവർഷം കഴിയുമ്പോൾ താങ്ങാൻ കഴിയാത്ത ചൂട്, ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് തന്നെ നമ്മുടെ പാരമ്പര്യ കൃഷികൾ ഒരു പരിധിവരെ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ വെർട്ടിക്കൽ മെത്തേഡിന് പ്രാധാന്യം കൊടുത്ത് അങ്ങനെ ചെയ്തു വരുന്നത്. മരച്ചീനിയൊക്കെ നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ പൂർവികർ ചെയ്ത അതേ രീതിയിലാണ് ഇന്നും ചെയ്യുന്നത്. അതിനൊരു മാറ്റം മാത്രമാണ് ഞാൻ വരുത്തിയത്. പണ്ട് പൂർവികർ കത്തി കൊണ്ട് കട്ട് ചെയ്തപ്പോൾ നമ്മളിന്ന് ആസർ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്യുന്നു. ഒത്തിരി റിസൾട്ട് അതിനുണ്ട്. അതുകൊണ്ട് ആ രീതിയിലൊരു കപ്പയുടെ കൃഷിയാണ് ഇന്ന് പരിചയപ്പെടുത്തിയത്. ഇത്രയും സമയം എന്നെ ശ്രവിച്ച കിസാൻ റേഡിയോയിലെ മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു.
ശ്രോതാക്കളെ, വർഗീസ് പുൽപ്പള്ളിയുടെ വിത്തറിവ് ശ്രോതാക്കൾ ശ്രവിച്ചല്ലോ. ധാരാളമായി കപ്പ കൃഷി ചെയ്യുകയും അതോടൊപ്പം തന്നെ കാരറ്റും ബീട്രൂട്ടും വഴുതനയും മുളകും ഒക്കെ വെർട്ടിക്കൽ രീതിയിൽ കൃഷി ചെയ്ത് ഇന്ന് കേരളത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു വെർട്ടിക്കൽ ഫാർമർ കൂടിയാണ് വർഗീസ് പുൽപ്പള്ളി. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ കൃഷി അനുഭവങ്ങൾ ഇവിടെ തീരുന്നില്ല. വീണ്ടും മറ്റൊരു അധ്യായത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി കിസാൻ റേഡിയോ എത്തും. ഇന്നത്തെ വിത്തറിവ് ഇവിടെ പൂർണ്ണമാകുകയാണ്. കൂടെ ഉണ്ടായിരുന്നത് രാജിത്. അടുത്ത ദിവസം മറ്റൊരു വിത്തറിവുമായി ശ്രോതാക്കളുടെ കാതോരമെത്താം. നന്ദി, നമസ്കാരം.